ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പട്ടികയിൽ നീക്കം ചെയ്യാൻ നിരവധി വ്യാജ പരാതികൾ. മണ്ഡലത്തിലെ ബുധനൂർ പഞ്ചായത്തിൽ ഒരു വാർഡിൽ മാത്രം 50-ലേറെ വ്യാജ പരാതികളാണ് ഉള്ളത്. താലൂക്കിൽ നിന്ന് ഹിയറിംഗിനായി നോട്ടീസ് കിട്ടിയപ്പോഴാണ് പലരും ഞെട്ടിയത്. ഇത് രാജശേഖരൻ പിള്ള, ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽപ്പെടുന്ന ബുധനൂർ ഗ്രാമത്തിലെ വോട്ടറാണ്. കഴിഞ്ഞ തവണ UDFന്റെ ബൂത്ത് ഏജന്റ് ആയിരുന്നു. വർഷങ്ങളായി വോട്ടറായ രാജശേഖരൻ പിള്ള അവിടെ താമസക്കാരനല്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നു. വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യുകയാണ് ഉദ്ദേശം. ഇത് റിട്ടയർ SI ബാബു പി ഉമ്മൻ. ഇയാളും വോട്ടറല്ലെന്നാണ് പരാതി. എൻ്റെ റെക്കോർഡുകളെല്ലാം ഗ്രാമത്തിൽ കിടക്കുന്നു. വോട്ട് വരെ ചെയ്യുന്നത് ഞാൻ ഗ്രാമം KVVJ സ്കൂളിലാണ് ചെയ്യുന്നത്. ബിജു മാത്യുവും മനോജ് കുമാറുമെല്ലാം ഇതുപോലെ നോട്ടീസ് കിട്ടി ഹിയറിംഗിന് എത്തിയവരാണ്. വ്യാജ പരാതി കിട്ടിയിട്ടുണ്ടെന്ന കാര്യം ചെങ്ങന്നൂർ തഹസിൽദാറും സമ്മതിക്കുന്നു. വന്നിട്ട് പറഞ്ഞു അയാൾ അവർ പരാതി അവർ അറിഞ്ഞിട്ടില്ല, വേറെ ആരോ വ്യാജ പരാതിയാണ് കൊടുത്തത് എന്ന രീതിയിൽ പറഞ്ഞു. ഇത് ബുധനൂരിലെ CPM പ്രവർത്തകനായ മനോജ്. മനോജിന്റെ പേരിലായിരുന്നു ഒരു പരാതി. നോട്ടീസ് കിട്ടി താലൂക്കിലെത്തി. മനോജ് പറയുന്നു താനിങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടേയില്ലെന്ന്. ഇപ്പോൾ എൻ്റെ പേര് വെച്ചുകൊണ്ട് എൻ്റെ ID പ്രൂഫ് ഉപയോഗിച്ചുകൊണ്ട് 3-4 പേരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞിട്ട് ചെയ്തേക്കുന്നതല്ല. കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് തള്ളിക്കാനുള്ള ബോധപൂർവമായ ശ്രമം മണ്ഡലത്തിലുടനീളം നടക്കുന്നുണ്ടെന്നാണ് UDFന്റെ ആരോപണം. ഏതിൻ്റെ അടിസ്ഥാനത്തിലായാലും UDFന്റെ സജീവ പ്രവർത്തകന്മാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നീക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആരായിരിക്കും ഇവരുടെ പേരിൽ വ്യാജ പരാതി കൊടുത്ത് വോട്ട് തള്ളിക്കാൻ ശ്രമം നടത്തിയത്? ചെങ്ങന്നൂരിൽ കഴിഞ്ഞ കുറേ കാലമായി വോട്ട് ചെയ്യുന്നവരെ അതില്ലാതാക്കാൻ വ്യാജ പരാതികൾ. ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പ് കളി തുടങ്ങിയോ? ചെങ്ങന്നൂരിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.